ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ദാ ഇന്ന് രാവിലെ ഞാൻ അടുക്കളയ്ക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ചായ ഒക്കെ കടിയായിട്ടുണ്ടാക്കണത് ദോശ തന്നെയാണ് നമ്മളെ മലപ്പുറത്തേറെ സ്വന്തം ദോശ കേട്ടോ നമ്മൾ അരി അരച്ച് കലക്കി വരുന്ന ദോശ തന്നെയാണ് അപ്പോൾ ദാ അരിയൊക്കെ ഞാൻ അരച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാണ് കേട്ടോ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചെടുത്ത് അപ്പോൾ ഒരു മൂന്നാല് ദോശങ്ങൾ ചൂടാമെന്ന് വിചാരിച്ചത് കുഞ്ഞുമാവന് മാത്രം ദോശ ചൂടണേ ഉള്ളൂ അപ്പോൾ ഇനിക്കുറിതോനും പുട്ടാണ് കേട്ടോ പുട്ട്ന്നിട്ട് കുറയാണ് പുട്ടൊന്നും നല്ല പൂതിയുണ്ട് അപ്പോൾ കുഞ്ഞുമോന് ഇഷ്ടമല്ല പുട്ട് അതുകൊണ്ട് ഞങ്ങൾ പുട്ട് ചൂടലില്ലേനെ അപ്പോൾ കുഞ്ഞുന് മാത്രം ലേസം ദോഷം ചുട്ടുകാണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും പുട്ടും ചൂടാന്ന് വിചാരിച്ച് അപ്പം പുട്ടൊക്കെ ഞങ്ങൾ ചൂടുന്നത് ഒരു വെറൈറ്റി പുട്ടും കുറ്റിയിലാണ് കേട്ടോ നിങ്ങളിതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ ആരും ഇതുവരെ കാണാത്തൊരു പുട്ടും കുറ്റിയാണ് കേട്ടോ അതിലാണ് നമ്മൾ പുട്ട് ചൂടുക അപ്പോൾ അതാ വീഡിയോ ഒക്കെ നട്ട് കണ്ടുനോക്കി ഞാൻ അധിക ദിവസം ഈ ദോശ തന്നെ ഉണ്ടാക്കലെട്ടോ പിന്നെ നൂലപ്പം ഉണ്ടാക്കും നൂലപ്പം തേങ്ങാപ്പാലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഉണ്ടാക്കും എത്തേലൊക്കെ ആയിട്ട് ഉണ്ടാക്കണ്ടേ അല്ലപ്പോ അപ്പം ഞാൻ ഒരു ദോശ ഒക്കെ പാർന്നിക്കണ് പാർന്നപ്പോഴാണ് നോക്കുന്നത് ചട്ടി ശരിക്കും അങ്ങോട്ട് ചൂടായിട്ടില്ല അനിയന്ന് എടുത്താൽ കിട്ടുക റബ്ബിനെ അറിയാം നല്ലോണം ചൂടായിട്ട് നമ്മൾ ദോശയൊക്കെ ഇത് ചട്ടിക്ക് അവിടെ പരാൻ പറ്റുള്ളി നല്ലോണം ചൂടാഞ്ഞാൽ പിന്നെ കിട്ടൂല അപ്പോൾ ഞാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ കുളിർന്നിട്ട് വെച്ചാൽ അപ്പോൾ ചൂടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കട്ടൻ ചായ ആയിരുന്നതാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മുറുക്ക് കുടിച്ചെടുക്കണമുണ്ട് അപ്പോൾ പാൽപ്പൊടിയൊക്കെ തീർന്നിരിക്കണു കേട്ടോ കട്ടൻ ചായ കുടിച്ചത് അത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു കൈപ്പിട് വരില്ല പിന്നെ അതല്ല പളക്കും വലിയ പറ്റൂലേ അപ്പോൾ ഏതായാലും പാൽപ്പൊടിയൊക്കെ ഇനി കൊടന്നിട്ട് വേണം ദോശ കേടന്നിട്ടോ കിട്ടിയില്ല ശരിക്കും കിട്ടിയില്ല കീറി പറഞ്ഞിരിക്കണു നമുക്ക് അടുത്തത് ശരിക്കു കിട്ടിക്കോളും ഇപ്പം ചട്ടയൊക്കെ നല്ലോണം ചൂടായിരിക്കണം അങ്ങനെ രണ്ടാമത് ചുട്ട ദോശ പിന്നെ വേ എളുപ്പം എടുക്കാൻ കിട്ടിയിട്ടോ അതേപോലെ തന്നെ ഒരു മൂന്നാല് ദോശയൊക്കെ ചുട്ടുകാണ്ട് ദോശ ചൂടല്ലോ നിർത്തി വെച്ചുകാണ്ട് പിന്നെ ഞാൻ പുട്ടാണ് ഇട്ടുണ്ടാക്കിയത് നമ്മൾ സാധാ പത്തിരി ചൂടിൻ്റെ പൊടി തന്നെയാണ് കുറച്ച് നനച്ച് വെച്ചാണ് ഇതൊക്കെ നല്ലോണം കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ശരിക്കും ഇടതുറന്ന് കിട്ടിയിക്കണ കേട്ടോ അപ്പം ഇതാ ഞാൻ പുട്ട് ചൂടുന്നത് ഈ ഒരു ഓട്ടപാത്രത്തിലാണ് കേട്ടോ ഇതുപോലത്തെ പുട്ടും കുറ്റിങ്ങൾ ആരെങ്കിലും കണ്ടുക്കണോങ്ങൾ ആരെങ്കിലും ചുട്ടിക്കണോ അതിൽ പുട്ട് അതിൻ്റെ അടിയിൽ നോക്കിയാണെങ്കിൽ തേങ്ങ ഒക്കെ നല്ലോണം ഇങ്ങോട്ട് നിരത്തി വെച്ചെടുക്കാം കേട്ടോ നല്ലോണം തേങ്ങ ഇട്ടാൽ നല്ല രസമാണ് അപ്പോൾ ചിലവൽക്ക് അത്ര രസമൊന്നും ഉണ്ടാവില്ല തേങ്ങ പുട്ടിലധികം ഇടുന്നതൊന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചൂടോട് കട്ട് പഞ്ചസാര ഇട്ട് തിന്നാനാണ് ഏറ്റവും ഇഷ്ടം കടലക്കറിയും വേറെ ഉള്ളതൊന്നും ഉണ്ടാക്കിയാലും ഞാൻ കറിയൊന്നും കൂട്ടൂല കേട്ടോ കൂട്ടിക്ക് പഞ്ചസാര മാത്രമേ ഞാൻ കൂട്ടുള്ളൂ മൈസൂർ പാ ഉണ്ടെങ്കിലും കൂട്ടൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പൊടിയൊക്കെ എത്തിക്കാൻ അങ്ങോട്ട് ഇട്ടെടുത്ത് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തേഴിഞ്ഞതേ അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഇതിക്കാൻ ഇട്ടെടുത്തുക്കണ് ഞാൻ ഇതിൻ്റെ മേലേയും കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ഞാൻ എന്താ കുക്കറിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണ് അത് തിളക്കണുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഓട്ടപ്പാത്രം അങ്ങോട്ട് വെച്ചെടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക എന്നിട്ട് അങ്ങോട്ട് ആവി പറ്റിയാൽ മതി അപ്പോൾ പുട്ട് ചൂടണമെങ്കിൽ പുട്ടും കുറ്റി തന്നെ വേണമെന്നൊന്നുമില്ലേ ആവി കയറ്റാൻ പറ്റിയ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാം ഏത് പാത്രത്തിലായാലും പുട്ടുണ്ടാക്കാന്നേ അപ്പം നമ്മൾ പുട്ടും തൂക്ക് പറഞ്ഞാൽ റാക്കിൻ്റെ മുകളിൽ നിന്ന് അടീക്കങ്ങോട്ട് വീണ് വീണേൽ അതിൻ്റെ മൂന്തയൊക്കെ പാടെ കോടിക്കാണ്ട് പുട്ടുംകൂറ്റിയൊക്കെ അങ്ങോട്ട് വെക്കാൻ വെക്കില്ല അഥവാ എങ്ങനെ കുത്തി കൊള്ളിച്ച് വെച്ചാൽ പിന്നെ വടം വലിയ എടുത്തേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചാൽ കിട്ടൂല അപ്പോൾ പിന്നെ എടങ്ങാറാണേലും പുട്ടു ഇടാൻ അപ്പോൾ എടുത്ത് എടുത്തുവെച്ചേക്കണേ മൂലക്ക് ഇനി പുട്ടുംകൂറ്റിയൊക്കെ വേറെ വാങ്ങിയിട്ട് വേണോ അപ്പോൾ ഇതൊക്കെ ഇവിടെ കുറച്ച് പൊടിയൊക്കെ നിലത്ത് വീണേനെ ഇലറാക്കുമ്പോൾ വീണേനി അതൊക്കെ കണ്ടു തുടച്ച് നന്നാക്കി ചിണറയാക്കെട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഇതൊക്കെ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിക്കണട്ടോ അപ്പോൾ ഉരുണ്ട പുട്ടല്ല ഞമ്മളെ പുട്ട് നിന്ന് പരന്ന പുട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ പുട്ടുണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടി എളുപ്പം പണിയാണ് തീർന്നുട്ടോ രണ്ട് കുറ്റി പുട്ട് ചൂടുന്നത് ഒരു ഒറ്റ ട്രിപ്പിനൊക്കെയാണ് ഉണ്ടാക്കുക നല്ല എളുപ്പമാണ് പണിക്കും എളുപ്പമാണ് കാണാനും രസന്നെ തിന്നാനും രസന്നെയാണ് കേട്ടോ അങ്ങനെ എന്നാൽ പുട്ട് ചൂടാറിഞ്ഞതിന് മുന്നേ തന്നെ ചായ അങ്ങോട്ട് കുടിച്ചട്ടെ അങ്ങനെ ഞങ്ങൾ ചായ കൂടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ മുറ്റടിച്ചേരി ഇങ്ങോട്ട് വന്നാണ്ട് പിന്നെന്താ അക അടിച്ചേരിയാണ് കേട്ടോ ആ തുടക്കൽ കൂടെയാണ് കഴിഞ്ഞാൽ അത് നേരത്തെ കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് ഒരു പണി വേഗം പണി കഴിഞ്ഞൊരു ചേലാണ് കേട്ടോ അപ്പോൾ ഞാൻ അക അടിച്ചേരി തുടക്കലെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇന്ന് ചോറും കൂട്ടാനുണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് നേരത്തെ തുടക്കണെന്താ ചെയ്യാൻ ഇന്നലെ അകം തുടച്ചിട്ടുമില്ല ഇനി എന്നാലൊക്കെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ തുടച്ചിട്ടില്ല എന്ന് തുടക്കം എന്നാൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ഇതായാലൊന്ന് ഞാൻ നേരത്തെ അങ്ങോട്ട് തുടച്ചിടട്ടെ എന്ന് വിചാരിച്ച് അകത്ത് ചിലപ്പോൾ കലോട്ടൊന്നും ഉണ്ടാവുന്നില്ല ഞാൻ അടിച്ചം തുടക്കലുണ്ട് കേട്ടോ റൂമൊക്കെ സിറ്റൗട്ടിലും അടുക്കളയിലാണ് പിന്നെയും പൊടി ഉണ്ടാകും കേട്ടോ തുടക്കണ ടൈമിൽ സിറ്റൌട്ടിൽ നല്ല പൊടിയാണ് ഈ വേനൽക്കാലമായാൽ പിന്നെ നല്ലോണം പൊടി ഉണ്ടാവും നമ്മൾ ചിരടിമലൊക്കെ നിറച്ച് പൊടിയൊക്കെ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ തുടക്കണം ഇടക്ക് വന്ന് നോക്കുമ്പോഴും ഉണ്ടാവും എന്ന് കൈകൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ട് ചിത്രം വരച്ചാലിങ്ങനെ കാണാം അത്രയൊക്കെ നല്ല പൊടിയായിരിക്കും ചിരടിമലൊക്കെ ഒരു ദിവസം തുടക്കം കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് നീച്ചി വരുമ്പോൾ തന്നെ ഒരിണറാണ് മനസ്സിലൊരു സമാധാനം കിട്ടൂല അപ്പോൾ ഞാൻ അങ്ങനത്തെ ദിവസം നേരത്തെ അങ്ങനെ തുടക്കൂട്ടോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖമായാലൊന്നും തുടക്കാൻ വയ്ക്കൂല അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആദ്യം ഉണ്ടാകാൻ തുടക്കും എന്നിട്ട് പിന്നെ ചോറും കൂട്ടാനുണ്ടാക്കാനൊക്കെ നിക്കളളൂ ചിലപ്പോൾ ചായും കടിയും ഉണ്ടാക്കണ കൂട്ടത്തിൽ തന്നെ ചോറും കൂട്ടാനുണ്ടാക്കും അങ്ങനെ ആയാലും നമ്മൾ പണിയെളപ്പം തീരൂട്ടോ അപ്പോൾ ആകന്നു തുടക്കമല്ലേ കഴിഞ്ഞ് വന്ന പോയി നമ്മൾ ചോറ് ഇതാ വന്നിരിക്കണേ ചോറ് അടുപ്പത്തിട്ടാണ്ട് ഇനി അടിച്ചാൽ തുടക്കാനൊക്കെയാണ് പോയിരുന്നത് കുറച്ച് വേവുള്ള ഐരിയാണ് അപ്പം അത് ഞാൻ ഓട്ടപാത്രത്തെക്കാട് പാർന്നു വെച്ചിരിക്കണെ ഇനി ഇതൊക്കെ ചെറിയ ചിരങ്ങ ഉണ്ട് അത് താളിച്ചെന്നാണ് വിചാരിച്ചത് പിന്നെ വൈതൽ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കണം അപ്പം മീൻകാർ വരികയാണെങ്കിൽ മീനും വാങ്ങണം ഒരാൾ പോയി അപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പെട്ടില്ല അത് പോയിട്ടോ രാവിലെ വരുന്ന മീൻകാരനോടൊന്ന് വാങ്ങലാണ് അപ്പം ഇനിയും വരും രണ്ടാൾക്കാർ പോലും വരുമ്പം ആരെങ്കിലോടൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോഴൊക്കെ ഇതാ ഞാൻ ഉപ്പേരിയും കറിയൊക്കെ കണ്ട് റെഡി ആക്കട്ടെ വിചാരിച്ച് ഇപ്പോൾ വൈതലങ്ങൾ ആദ്യം നല്ല നടക്കുന്ന ചീന്തി ഒക്കെ ലാണു കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ആൾക്കാരുണ്ടാവും കണ്ടല്ലേ മുയൂ കേടാണ് ഇന്നങ്ങോട്ട് മാറ്റിയൊക്കെ ചീന്തിയൊക്കെ അതങ്ങനെ വട്ടത്തിൽ നിന്ന് ഉറുക്കി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നല്ല ഇറച്ചിക്കണ്ടം കൂട്ടി അങ്ങനെ മുറിച്ചുമ്പോളേക്കാരെ കാര്യം അറിയുള്ളൂ അപ്പോൾ നടക്കുകയൊന്നും ചീന്തി കാണിട്ട് നോക്കലാണേ ഈ പച്ച വൈതലങ്ങൾക്ക് അത്ര തന്നെ കേട് കാണലില്ല ഈ വയലറ്റ് കളറിലുള്ള വൈതലങ്ങൾക്ക് നല്ലോണം കേടുണ്ടാവും നല്ലോണം പുയ്ക്കളുണ്ടാവും അതിൽ വൈദ്യാൻ കൊടന്നുവച്ചൊരു നാല് ദിവസം ആയിക്കണേ തോലിയൊക്കെ ചുക്കി ചൊഴിഞ്ഞിരിക്കുന്നത് കവറിലാക്കി കെട്ടി വെച്ചാൽ ഇനി ഒരാഴ്ച രണ്ടാഴ്ച വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ അത് ഞാൻ കവറിലല്ലേ ഇനി അതുകൊണ്ടാണ് അങ്ങനെ തോലിയൊക്കെ ചുക്കി ചൊഴിഞ്ഞതേ അത് അരിഞ്ഞാണ്ട് കുറച്ച് നേരം വള്ളത്തിലിട്ട് വെച്ചാൽ ശരിയായും ചെയ്തോളും അപ്പോൾ ഞാനിതാ ചിരങ്ങയൊക്കെ കണ്ട് നുറുക്കിയെടുക്കട്ടെ താഴ്ചകളുടെ അതിൻ്റെ കുരുൻ ചോറൊന്നും ഞാൻ കളയണില്ല കേട്ടോ തീരെ മൂപ്പായിട്ടില്ല കുരുമൊക്കെ അങ്ങനെ ഉണ്ടാവണേ ഉള്ളൂ കുരുമൊക്കെ മൂത്തതാണെങ്കിൽ കുരുൻ ചോറൊക്കെ കളയേണ്ട ആവശ്യമുള്ളേ അപ്പോൾ അത് ഞാൻ ഒന്നിച്ച് അങ്ങോട്ട് കൂട്ടി അരിയാണ് അപ്പം ചിറങ്ങിയതാണ്ട് ഒരു ഓട്ടപാത്രത്ത് കണ്ടെടുത്തിട്ട് കണ എന്നിട്ട് ഞാൻ ഇതാ വൈതിളങ്ങി അങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ കേട്ടോ ഒപ്പം തന്നെ അരിയുള്ളതൊക്കെ ഒപ്പം അരിഞ്ഞു വെച്ചാൽ അടുപ്പത്തൊക്കെ ഒരു ഉപ്പാണ് അയിക്കോളും എന്നാൽ എളുപ്പമാണ് പണി കഴിഞ്ഞിട്ടു അങ്ങനെ ഇതാ നമ്മൾ ചിരങ്ങയൊക്കെ കൈകി കുക്കർക്ക് ഇട്ടെടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പച്ചമുളക് ചെയ്തിട്ടെടുത്ത് കുറച്ച് വെള്ളം പറന്ന് അടുപ്പത്തേക്കാണ്ട് വെച്ചെടുക്കുകയാണ് ഇങ്ങനെ അടുപ്പത്ത് ഞാൻ വൈതലങ്ങി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ വയതലങ്ങി ഞാൻ വെള്ള കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് വെച്ചെടുക്കണത് ചിലപ്പോൾ ഞാൻ വറവിട്ടാണ് അങ്ങനെ വെക്കലുണ്ട് ഇന്നിങ്ങനെയാണ് വെക്കണത് കുറച്ച് ഉപ്പും പച്ചമുളകും തുള്ളി വെള്ളം ഒറ്റച്ചുകൊണ്ട് വേവിച്ചാണ് കേട്ടോ എന്നിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം വറവിട്ടെടുക്കുക വൈതിളങ്ങ പിന്നെ പെട്ടെന്ന് വന്നിട്ടുള്ളൂ ഒരു അഞ്ചിനിറ്റ് നേരത്തെ വേഗം ഉള്ളൂ അപ്പോൾ ഞാനത് അടച്ച് വയ്ക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് മെല്ലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളം അധികം വെക്കാത്തല്ല അടി പിടിച്ചു അപ്പോൾ പിന്നെ നമ്മൾ വൈതളങ്ങ ഒക്കെ ഇവിടെ എളുപ്പം വന്നിട്ടിരിക്കണം കേട്ടോ ഞാനത് വറവിടുകയാണ് ഇപ്പോൾ ചീരുള്ളിയും വെളുത്തുള്ളി ഇട്ടാണ്ടാണ് വറവടുന്നത് കരിയപ്പ് ഇട്ടെടുക്കുക പിന്നെ അടുത്ത് കരേപ്പ് അതുകൊണ്ട് ഞാൻ എടുക്കണമില്ല കടകും കരിയേപ്പും ഇടേക്കാളും ടേസ്റ്റ് ചീരുള്ളിയും വെളുത്തുള്ളി ഇട്ട് വറവിടുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഉപ്പൊരി റെഡിയായി ഇനി ഇതാ നമ്മൾ ചിരങ്ങി വെന്ത്ക്കണ് ഇതും കൂടി ഇതേപോലെ ചീരുള്ളി ഒപ്പിനാണ്ടൊന്ന് വറവിടട്ടെ അപ്പോൾ ഇതാ നമ്മൾ ടേബിൾ റേക്കൊക്കെ അടുക്കളപ്പണി കഴിയുമ്പോഴത്തേന് ഇതായിരിക്കും കോല കേട്ടോ ഞാൻ വെച്ചതൊക്കെ എടുത്ത് വയ്ക്കണ ടേബിൾ മേക്കാണ് കാലം കോലയൊക്കെ അടുക്കണം അതൊക്കെ ഒന്ന് ഓർഡറിൽ വെച്ചുകൊണ്ട് ഒക്കെ ഒന്ന് തോത്തി തുടച്ച് നന്നാക്കട്ടെ ആദ്യം പാത്രങ്ങളൊക്കെ പുറക്കി സിങ്ക് കൊണ്ടുപോയിട്ടെ എന്താ വെച്ചാൽ റേക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാന്നിട്ട് ഇതാ അടുപ്പൊക്കെ അതേപോലെ എന്നും അടുക്കളപ്പണി കഴിഞ്ഞാൽ അടുപ്പ് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്നും തുടക്കുക പാത്രം കഴിക്കേണ്ട ഇത് ലിക്വിഡ് ഇട്ടാണ്ടാണ്ട് ഇങ്ങനെ കൈകി എടുക്കലാണ് കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ മേലെയുള്ള ഈ ഭാഗം ചുമരൻ്റെ ഈ ഭാഗമൊക്കെ ടൈൽസൊക്കെ ഇങ്ങനെയാണ് തുടക്കും അന്നാമത്തത് അന്നാന്ന് തന്നെ തുടച്ചെടുത്താൽ പിന്നെ നമുക്കൊരു ഭാരമായി ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മാർക്കല് ഷെയർ ചെയ്യാനും മാർക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കും